നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് അനധികൃതമായി അല്ലെങ്കിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ കുടിയേറ്റം നടത്തുന്നു എന്ന ഒരു നിലപാടാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ഈ അനിയന്ത്രിതമായ ഈ കുടിയേറ്റം നമുക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നു. അതേസമയം അത് അങ്ങനെ തടയാനാകില്ല, അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന നിലപാടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത്ര ഗൗരവകരമല്ല വിഷയം എന്നും അവർ പറയുന്നു. വിദേശത്ത് പോയാൽ രക്ഷപ്പെടും എന്ന ചിന്താഗതി പല വിദ്യാർത്ഥികൾക്ക് ഇടയിലും ഉണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ കൂട്ടത്തോടെ കേരളം വിടുന്നു എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ചാത്തന്നൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കുറവ് കൊണ്ടാണോ കുട്ടികൾ പഠിക്കാനായി ഇവിടെ നിന്ന് പോവുകയും പിന്നീട് അവർ കുടിയേറ്റക്കാരായി വിദേശ രാജ്യങ്ങളിൽ മാറുകയും ചെയ്യുന്നത്? വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തികച്ചും നമ്മുടെ കാലിക്ക് പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ മനസ്സിൽ തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന ഇത്തരത്തിലുള്ളൊരു വിഷയം കൃത്യമായും നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെ പറയുമല്ലോ, തങ്ങൾ വിഷ്വൽ മീഡിയ ആയതുകൊണ്ട് നമ്മൾ പറയാം, നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാംസ് കാണിക്കുമ്പോൾ അതിന്റെ തൊട്ടടിയിൽ എഴുതി കാണിക്കും. കാരണം ഈ പരസ്യത്തിന് വേണ്ടിയുള്ളതാണ് പലതും, കുറച്ച് സാങ്കല്പികമാണ് എന്നുള്ള രീതിയിൽ പല പരസ്യങ്ങളുടെ അടിയിൽ എഴുതി കാണിക്കാറുണ്ട്. അതിന്റെ സാങ്കേതിക വശവും നിയമവശവും ഒക്കെ താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ, താങ്കളും ഒക്കെ നല്ല ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന ആളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മുക്കിന് മൂലയിൽ എവിടെ ചെന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണും, നിങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ, ഞാൻ ഇന്നലെയും ഞങ്ങളുടെ പട്ടി, ഞാൻ കൊല്ലത്തുകാരനായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ പട്ടണങ്ങളിൽ ചെന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രലോഭനങ്ങളായിട്ടുള്ള പരസ്യങ്ങളാണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ചും വിദേശങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളുടെ പരസ്യങ്ങളാണ്. അവർ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഈ വലയത്തിൽ വീണു പോകാതിരിക്കുവാൻ വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാധ്യമങ്ങൾ വിദേശത്തേക്ക് പോകുന്നവർ അവിടെ തൊഴിലെടുക്കാൻ കൂടി കഴിയും എന്നർത്ഥത്തിലൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ നാട്ടിന് അത്രയും ഒരു പക്ഷേ ശമ്പളം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, ശമ്പളം, ഇതൊക്കെ കണക്കാക്കിയായിരിക്കാം കുട്ടികൾ പോകുന്നത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? ശമ്പളം മാത്രമല്ല ജീവിതം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇത് നാലും തുല്യ പ്രാധാന്യത്തോടുകൂടി ആസ്വദിക്കേണ്ടതാണ്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഇപ്പോൾ തന്നെ ഇന്നൊരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് ഞാൻ കേട്ടു, ഒരു വിഷ്വൽ മീഡിയയിൽ ഞാൻ കണ്ട, ഒരു പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്, നമ്മുടെ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നു കേരളം വൃദ്ധസദനമാകുമെന്ന്. എന്തൊരു വിരോധ, ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വൃദ്ധസദനത്തിലാണോ? അദ്ദേഹം പറഞ്ഞത് ഈ ഇങ്ങനെ കുടിയേറ്റം തുടർന്നുകൊണ്ടിരുന്നാൽ, നിയമസഭയിലാണ് പറഞ്ഞത്, കുടിയേറ്റം തുടർന്നുകൊണ്ടിരുന്നാൽ ഇപ്പൊ ഇവിടെ നിന്ന് ആരും ഉണ്ടാവില്ല, പിന്നെ വയസ്സായ ആളുകൾ മാത്രമേ ഇവിടെ അവശേഷിക്കൂ എന്ന ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ശമ്പളം മാത്രമല്ല എന്ന്, നമ്മുടെ ഈ മനുഷ്യ മൂല്യം എന്താണെന്ന് പുതിയ തലമുറയ്ക്കുന്നതില്ലല്ലോ. അതും വളർത്തിയെടുക്കേണ്ട ബാധ്യത രാഷ്ട്രീയക്കാർക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ശമ്പളം മാത്രമല്ല ജീവിതത്തിലെ കളർഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമുള്ള ജീവിതം അവരുടെ. നമ്മുടെ രാജ്യത്ത് തൊഴിൽ കണ്ടെത്തി ശമ്പളം കുറവാണെങ്കിലും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കൂടി ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. ആ തരത്തിലേക്ക് പുതിയ വിദ്യാഭ്യാസ തലമുറയെ, പുതിയ യുവാക്കളെ വാർത്തെടുക്കേണ്ട ബാധ്യത എനിക്കും താങ്കൾക്കും സമൂഹത്തിനുമുണ്ട്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ. രവിചന്ദ്രൻ പിള്ള നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രവിചന്ദ്രൻ പിള്ള, ഒരു പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ശ്രീ രവിചന്ദ്രൻ പിള്ള എന്ത് കരുതുന്നു, ഇത് നമുക്ക് തടയേണ്ടതുണ്ടോ, തടയിടണോ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്? 100% ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ നിയമസഭയുടെ MLA, നമ്മളെ കേരളത്തിന്റെ ഒരു MLA, പ്രത്യേകിച്ച് UDFന്റെ ഒരു MLA, പുള്ളി നിയമസഭ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് TV യിൽ കൂടെ. പുള്ളി ഒരു നമ്മക്ക് കേരളത്തിൽ ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വെറും നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്.
കേരളത്തിന് ഏറ്റവും വലിയ നാണക്കേടാണ് ഇപ്പം കേരളത്തിലെ രണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ സാധാരണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി. കാരണം പറഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ പറഞ്ഞു ഈ പ്ലസ് ടുവിന് ഇത്രയും മോശമായ രീതി. കാരണം പറഞ്ഞാൽ കേരളത്തില് 100% വിജയം കൊടുക്കുക, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത ശ്രീ രവീന്ദ്രപിള്ള മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും താങ്കളുടെ നിലപാട് വ്യക്തമാണ്, വിദ്യാഭ്യാസ നിലവാരം കുറവാണ് എന്ന അഭിപ്രായം ആണ് താങ്കളും പങ്കുവയ്ക്കുന്നത്. മോഹൻദാസ് ആലത്തൂരിൽ നിന്ന്, ശ്രീ മോഹൻദാസിന് എന്തു തോന്നുന്നു, ഈ ഇവരെ കുറ്റം പറയേണ്ടതുണ്ടോ? മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഒക്കെ അന്വേഷിച്ച ആളുകൾ അങ്ങനെ കുടിയേറിപ്പോകുന്നത് ഒരു സ്വാഭാവിക സംഭവം മാത്രമല്ലേ? നമസ്കാരം. 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 ഇന്ത്യ അത്ര മോശപ്പെട്ട രാജ്യമൊന്നുമല്ല, വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. അപ്പോ നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് അവരുടെ സേവനം നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ടതാണ്. അന്യ രാജ്യത്ത് പോയി ഈ അവരെ പഠിച്ച് അവിടെ അവര് കുടിയേറും, എന്നിട്ട് അവരുടെ സേവനം അവിടെയാണ് പോകുന്നത്. അതൊരു ഒന്നാമത്തെ ഒരു തെറ്റ്. രണ്ട്, ഇത് ഇപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അവിടെയൊക്കെ ഒരു യുദ്ധം വന്ന, ഇന്ത്യയിൽ അങ്ങനെ സാധ്യത വളരെ വിദൂരമാണ്. അവിടെയൊക്കെ അതല്ല, പെട്ടെന്നൊക്കെ ഉക്രൈനൊക്കെ കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതീ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നല്ല ഉന്നത നിലവാരത്തിലാണ് വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്? അപൂർവം ചിലതേ ഉണ്ടാവുള്ളൂ. അവിടെ അതല്ല, ഇവര് ഒരു ബന്ധുവില്ലാത്ത ഒരു രാജ്യത്ത് പോയി പെട്ട് കഷ്ടപ്പെട്ട് അത് വീട്ടുകാർക്കും പ്രശ്നം ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ അവർക്ക് തുടരാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിൽ പ്രത്യേകിച്ച് കൊടുക്കേണ്ടതാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ശിവജി, താങ്കൾ എന്ത് കരുതുന്നു, നമ്മുടെ ഇവിടെ അത്രയ്ക്കൊക്കെ തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടോ? മാത്യു കുഴൽനാടൻ പറഞ്ഞ അതാണ്, സാമ്പത്തികമായ ഒരു വളർച്ച ഇല്ല, അതുകൊണ്ട് തൊഴിലവസരങ്ങളില്ല, അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. കൃഷി നമുക്കറിയാലോ ലാഭകരമല്ല, കൃഷി കൊണ്ട് വലിയ സബ്സിഡികൾ കൊടുത്താണ് പലയിടത്തും സർക്കാരുകൾ അതിനെ പിടിച്ചു നിർത്തുന്നത്. ഇന്ത്യയിൽ അതിന് കുറേ കൂടി കാർഷിക മേഖലയിലേക്ക് ത്രസ്റ്റ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് മറ്റെന്ത് വഴിയാണുള്ളത്? എന്താണ് ശ്രീ ശിവജിക്ക് പറയാനുള്ളത്? എന്റെ ഫോൺ കട്ട് ചെയ്യല്ലേ. ഇന്നൊരു നല്ല ദിവസമാണ്, ഇന്നൊരു നല്ല ദിവസമാണ്. നമ്മുടെ ആ ഉമ്മൻചാണ്ടി സാർ എന്ന ആ നല്ല മനുഷ്യന്റെ ആ ഒരു സ്വപ്നം സാഫല്യമായ ദിവസമാണല്ലോ ഇന്ന്. അതായത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ ആ ശവകുടീരത്തിൽ ഞാൻ എന്റെ എല്ലാ ആത്മാർപ്പണം ചെയ്യുന്നു. അദ്ദേഹത്തിന് മാത്രമാണ് തുറമുഖം. ഓക്കെ, പിന്നെ ഇതിലേക്ക് വരാം. സാറെ, എന്റെ മകന്റെ മകന് വ്യാൻ ദാമോദർ എന്നാണ് അവന്റെ പേര്. അവനിപ്പോ 3 വയസ്സായി. അവനെ ഒരിക്കലും കേരളത്തിലെ ഒരു DYFI ഉള്ള ഒരു കോളേജിലോ സ്കൂളിലോ ഞാൻ അവനെ പഠിപ്പിക്കില്ല. നിങ്ങൾ പറയുന്നു വിദേശ പഠനത്തിന് കുട്ടികൾ പോകുന്നു എന്ന് പറയുന്നു. എന്റെ കുട്ടീനെ ഞാൻ മരണത്തിലേക്ക് വിട്ടുകൊടുക്കണോ? അവനെ അവൻ മരിക്കുന്നതിനും വരെ, അവൻ സ്വാഭാവികമായി മരിക്കുന്നതിനും വരെ, ഞാനും മരിക്കുന്നതിനും വരെ അവനെ കാണണോ വേണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. DYFI കൊല്ലാൻ വേണ്ടി എന്റെ കുട്ടീനെ, എന്റെ പേരക്കുട്ടീനെ ഞാൻ വിട്ടുകൊടുക്കണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. വിദേശ പഠനം എവിടെ പഠിച്ചാലും കുട്ടി പഠിച്ചാൽ മതി, അവൻ സമ്പാദിച്ചോട്ടെ. ഇവിടെ മാതാപിതാക്കൾ വൃദ്ധരായിട്ട് ഇവിടെ കിടക്കുന്നു, കുട്ടികൾ അവിടെ പോയി സമ്പാദിക്കുന്നു, വേറെ രാജ്യത്തിന് വേണ്ടി സമ്പാദിക്കുന്നു, നമുക്ക് വേണ്ടി സമ്പാദിക്കും. അതല്ല ഇവിടുത്തെ വിഷയം, നമ്മുടെ പ്രധാന വിഷയം. മനസ്സാറെ, മനസ്സാറിന് അറിയാലോ, മനസ്സാറെ ഇവര് കുറച്ചുകൂടെ കേന്ദ്രീകരിക്കേണ്ട വിഷയം, നമ്മുടെ കുട്ടികളെ നമ്മുടെ കോളേജുകളിൽ പഠിക്കാൻ വിട്ടാൽ അവന് മയക്കുമരുന്ന് കൊടുത്തു മയക്കി DYFI അവനെ തല്ലിക്കൊല്ലുവോ എന്നുള്ളതാണ് പാഠം. അതാണ് ഇവിടുത്തെ വിഷയം. എങ്ങനെ നമ്മുടെ കുട്ടികളെ ഇവിടെ സ്കൂളിൽ വിടും? മനസ്സാറിന്റെ കുട്ടീനെ മനസ്സാർ എങ്ങനെ ധൈര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ വിടും? മനസ്സാറും ഞാനും കോളേജിൽ പഠിച്ചിട്ടുള്ള, റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുള്ള നമ്മൾ രണ്ടാളും എങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ കോളേജിൽ പഠിപ്പിക്കും? ഇവന്മാർ തല്ലിക്കൊല്ലില്ല, ഇവന്മാർ മയക്കുമരുന്ന് കൂടെ തല്ലിക്കൊല്ലാന്ന് എങ്ങനെ ഉറപ്പാക്കാം? അതാദ്യം ചിന്തിക്കുക. അതാണ് പ്രധാന വിഷയം. കമ്മ്യൂണിസത്തെ ഇവിടുന്ന് തൂത്തുവാരി എറിയാണ്ട് ഇവിടെ ഒരു കുട്ടിയും നിൽക്കില്ല സാറേ, ഇവിടെ പഠിക്കില്ല സാറേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വിദേശത്ത് പോകുന്നവരെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? വിദേശത്ത് പോകുന്ന പേടിച്ചിട്ടാണ്. എങ്ങനെ കുഞ്ഞുങ്ങളെ ഹൈസ്കൂളിൽ പോലും വിടും? അവിടെ SFI ചെല്ലുമ്പഴുതിരിക്കുകയാണ്, അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ചെമ്പട, മറ്റേതാ മറിച്ചത് ചുവപ്പ് കൊട്ടാരം. ഇതാണോ സ്കൂളിന്റെ അവസ്ഥ? ഇതാണോ വേണ്ടത്? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവരെ വേറെ രീതിയിൽ കൊണ്ടുപോയി അവരെ തല്ലിക്കൊന്ന് ഭക്ഷണം പോലും കൊടുക്കാതെ വെള്ളം പോലും കൊടുക്കാതെ തല്ലിക്കൊല്ലുന്ന ഈ സമൂഹത്തിൽ എങ്ങനെ കുട്ടികൾ അവിടെ പഠിക്കും? യെസ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ വിചാരിക്കുന്നു ആവശ്യത്തിന് സമയം കിട്ടിയെന്നാണ്. വളരെ നന്ദി. ദാസൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ദാസന് എന്ത് തോന്നുന്നു, വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കൂടുന്നത് നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ശ്രീ ദാസൻ
അവര് പുറത്തു പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജീവിത സാഹചര്യം ഉണ്ടാവും, നല്ല പൈസ ശമ്പളമൊക്കെ കിട്ടും. പോയി കഴിഞ്ഞാൽ സ്റ്റൈപ്പൻഡ് പഠിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വേറെ പറയണം. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ മക്കളെ കൂലിപ്പോയെടുക്കുന്നുണ്ടോ? അവരൊക്കെ ഉന്നതന്മാരായിട്ട് ഉന്നത നിലയിലേക്ക് ഇപ്പൊ ഇതൊന്നും പറയണം. ഇപ്പൊ ബി ജെ പി നേതാവിന്റെ കെ സുരേന്ദ്രന്റെ മോന് കേന്ദ്ര ഗവൺമെന്റ് ജോലി എടുത്ത് വിട്ടപ്പോൾ അതിനെപ്പറ്റി ആർക്കും പരാതിയില്ലല്ലോ. ഇത് എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രം ഇവിടെ സ്വാധീനം ഉണ്ടെങ്കിൽ പി എസ് സി മുഖേന ആർക്കും ജോലി കിട്ടുന്നില്ല, എല്ലാ രാഷ്ട്രീയ സ്വാധീനം. അതുകൊണ്ട് ജനങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ് കാര്യം. ഈ നാട്ടിൽ സ്വാധീനം ഉള്ളവർക്ക് മാത്രം ഇപ്പൊ ഞാൻ ഈ പറയുന്ന കണക്ക് തന്നെ ഒരു സ്വാധീനമില്ലാത്ത സാധാരണക്കാരാണ്. പക്ഷെ നമുക്ക് എന്നും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മുതലത്തെ തന്നെ ആളുണ്ടാവും സ്വാധീനം ഉള്ളവർക്ക്. ഇവിടെ എന്തും ചെയ്യും അവിടെ കുട്ടികളൊക്കെ പുറത്തു പോയി രക്ഷപ്പെട്ട് പറ്റുക 2 ലക്ഷം 3 ലക്ഷം ശമ്പളം വാങ്ങിയിട്ട്. താങ്കളുടെ അഭിപ്രായം. കൊല്ലത്തുനിന്ന് ശ്രീ രാജിക്കുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജിക്കുട്ടി, താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിൽ വിജയിക്കുന്ന മലയാളികളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. IITയിൽ പ്രവേശനം നേടുന്നവരിൽ വളരെ കുറവേ മലയാളികളുള്ളൂ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നീറ്റ് പ്രവേശന പരീക്ഷയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിജയശതമാനം കുറയുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഒക്കെ കൂടിയാണ് നമ്മൾ കൂട്ടി വായിക്കുന്നത്. ഈ വിദേശത്തേക്ക് പോകുന്നത് തടസ്സപ്പെടുത്തണോ രാജിക്കുട്ടി? സാർ, വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല. ഇവിടുത്തെ വലിയ വലിയ ഉന്നത രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. CPMന്റെ നേതാക്കന്മാർ തന്നെ പോയിട്ടുണ്ട്. 100% ഉറപ്പാണ്, മനസ്സാറിന് തന്നെ അറിയാവുന്നതാണ്. ഇവിടുത്തെ നേതാക്കന്മാരുടെ മക്കള് പോയിട്ടുള്ളത്. പിന്നെ എന്ത് സുരക്ഷിതത്വത്തിലാണ് സാർ ഇവിടുത്തെ കോളേജുകളിലും സ്കൂളിലും നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടേണ്ടത്? ഇവിടെ ശിവജി എന്ന് പറഞ്ഞ കക്ഷിക്ക് എന്ന് പറഞ്ഞാൽ വളരെ വേദനയോടാ സംസാരിച്ചത്, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നല്ലൊരു വിഷയമാണ്, കാരണം വൃദ്ധസദനമായി മാറുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞുവെങ്കിൽ അതിന്റെ ഉള്ളർത്ഥം മനസ്സിലാക്കണം. ഇത് ഒരിക്കലും വൃദ്ധസദനമായി മാറുമെന്നുള്ളതല്ല. കുഞ്ഞുങ്ങളാരും നാട്ടിൽ കാണത്തില്ല. ഒരു ഈ നാട്ടിൽ ജീവിച്ചാൽ പൈസ ഇല്ല. ഞങ്ങൾക്ക് ഞാനൊരു പെൻഷനറാണ്. ഞങ്ങളുടെ പൈസ തരാൻ പോലും സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പൈസ തരുന്നില്ല, വിലക്കയറ്റം കൂടുന്നു. വിദേശത്ത് പോയി അല്ലെങ്കിൽ 10 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അത് അവരവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ തെറ്റായ വിദ്യാഭ്യാസ നയം. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്താണ് പറഞ്ഞത്? 9351 വിവരമുള്ള മന്ത്രിയാണോ? അയാളെ കുറ്റപ്പെടുത്തുമല്ല, മനസ്സാറ് കേട്ടതാണല്ലോ. വളരെ തമാശയോടെയാണ് ഞാൻ കേട്ടതെങ്കിലും ആ അവസ്ഥയാണ് ഇവിടുത്തെ. 100% വിദേശത്താണെങ്കിൽ ആനുകൂല്യം കിട്ടി അവിടെ ജോലി ചെയ്താണ് അവരാണെങ്കിൽ കൂടുതലും പഠിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യാൻ അവസരമില്ല. ജോലി ചെയ്യാൻ വന്നാൽ ഒരാൾ പറയുന്ന കേട്ടു, ആ മക്കളെ വിട്ടാലാണെങ്കിൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? യെസ്, വ്യക്തമാണ്. ഏതായാലും തങ്ങളുടെ അഭിപ്രായം. അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ അജയ്കുമാർ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകരായിരുന്നു, പക്ഷേ കുറേ ദിവസമായി ഇങ്ങോട്ടേക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു അല്ലേ? വിളിക്കുന്നില്ല, കിട്ടാറില്ല, അതാണ് പ്രശ്നം അല്ലേ? അത് ശരി. ഏതായാലും സന്തോഷം, ഞാൻ ഞങ്ങളെ മറന്നുപോയിട്ടില്ല എന്നറിയുന്നതിൽ യെസ്, വ്യക്തമാണ്. ശ്രീ അജയ്കുമാറിന് എന്ത് തോന്നുന്നു? നമ്മുടെ അനിയന്ത്രിതമായ കുടിയേറ്റം എന്ന് നമ്മൾ ഇതിന് വിളിക്കേണ്ടതുണ്ടോ, അതോ പല ഭാഗത്തു നിന്ന് ആളുകൾ ജോലിയും വിദ്യാഭ്യാസത്തിനുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്വാഭാവിക സംഭവം എന്നായി ഇതിനെ കാണേണ്ടതുണ്ടോ? അത് ശരിക്കും ഒരു സ്വാഭാവിക സംഭവം തന്നെയാണത്. നമ്മളിപ്പോ എത്രയോ വർഷമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാവല്ലോ, നമ്മുടെ പൂർവ്വ നേതാക്കന്മാരും നമ്മളെ ഭരിച്ചിരുന്നവരുൾപ്പെടെ ഇങ്ങോട്ട് എല്ലാവരും വിദേശത്ത് പോയി പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം ഇന്ത്യ ഒരുപാട് വളർന്നു, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവും ഉയർന്നു. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിൽ അതിൻ്റെതായ ഉയർച്ച ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാത്തിനും ഇംഗ്ലീഷ് ഒരു ഘടകമല്ലെങ്കിലും ഇംഗ്ലീഷ് എന്ന ഭാഷ ലോകത്തെ ശാസ്ത്ര സാങ്കേതിക ഭാഷയാണത്, അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ചിട്ടിറങ്ങുന്ന ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ ഒരു PSC ടെസ്റ്റ് എഴുതുന്നതിനപ്പുറം നാഷണൽ ലെവലിലൊരു ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലൊരു ടെസ്റ്റിനോ അല്ലെങ്കിൽ അതുപോലെ IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ടെസ്റ്റിനോ കയറത്തക്ക രീതിയിലുള്ള അറിവും ഇംഗ്ലീഷ് പരിജ്ഞാനവും ഇല്ല എന്നുള്ളത് നമ്മുടെ മന്ത്രിമാര് തന്നെ നമ്മൾക്ക് നമ്മളെ തെളിയിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ
വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സമയപരിമിതി കൊണ്ടാണ് വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, എങ്ങനെ കാണുന്നു ഈ ചർച്ചയെ? നമസ്കാരം. നമസ്കാരം. ഈ സതീശനും മാത്യു കൊടിനാളിലും പറഞ്ഞ ഫാക്ട് ആണെങ്കിലും സാധാരണ ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാക്കളും അവരുടെ മക്കളെ ഇവിടെ നിർത്തി പഠിപ്പിക്കില്ല. ഈ ഡിവൈഎഫ്ഐക്ക് വിഷം കുത്തിവെക്കാൻ വേണ്ടി മാത്രം അവരെ തല്ലിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് ആരും തയ്യാറാവില്ല. മാത്രമല്ല, ഞാൻ എന്റെ കൊച്ചിനെ ഇവിടുന്ന് ഒരു തരത്തില് കടത്തി രക്ഷപ്പെടുത്തി. കടത്തി എന്ന് പറഞ്ഞാൽ അതിന് ആദ്യമേ അത് കെ വിയിലായിരുന്നു. കെ വിയിൽ കഴിഞ്ഞ ഇവന്മാർ ശല്യമില്ല. അത് കഴിഞ്ഞ് ഐ ഐ ടിയിലേക്ക് അഡ്മിഷൻ എന്തോ കിട്ടി. മദ്രാസിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആ അഡ്മിഷൻ കിട്ടി. അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ പേടിച്ചിട്ട് മിണ്ടാതെ ഇവിടെ കൊണ്ടുവന്ന് ആർ ഇ സി ചേർത്തു. ആർ ഇ സി ചേർത്തെങ്കിൽ അവിടെ മിക്കവാറും ആന്ധ്ര അവിടുത്തെ നിന്ന് വരുന്നവരെയൊക്കെ അടിയും മുഴക്കും തല്ലിക്കൊന്നും ആംബുലൻസും ഒക്കെ കടന്നുപോയി. പേടിച്ചാണ് അത്രയും കാലം അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞ് സ്കോളർഷിപ്പോടുകൂടി ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് വിട്ടു. പി എച്ച് ഡി എടുത്തു. അവിടെ തന്നെ ജോലിയായി. അവിടെ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും വാങ്ങിച്ച് വീടും വെച്ച് സുഖമായിട്ട് താമസിക്കുന്നു. ആണ്ടില്ലെങ്കിലും ഒരിക്കലും ഇവിടെ ഒത്തു കാണുന്നു. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ പോയി കാണുന്നു. ഇത് മതി. ഇവിടെ കിടന്ന് ഈ തല്ലിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അവിടെ തന്നെ ആ കൊച്ചുകളും രക്ഷപ്പെട്ടു പോകും. ശ്രീ ജയകുമാർ ഇതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതാണ് പൊതുവേദിയുടെ ഒരു ശക്തി. അതാണ് പല പ്രേക്ഷകരും അവരുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു. ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപു, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം അത്ര കണ്ട് താഴെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരുപക്ഷേ തൊഴിലവസരങ്ങളുടെ കുറവാണോ നമ്മളെ, നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്? മനു, എനിക്ക് കുറച്ച് സമയം തരണം. ആദ്യമേ അത് പറഞ്ഞോട്ടെ. കാരണം ഇവിടെ അവാസ്തവ പ്രചാരണങ്ങൾ. ഡിവൈഎഫ്ഐ ഏത് കോളേജിലാണ് ഇരിക്കുന്നത്? എസ് എഫ് ഐ ഉണ്ട്. എസ് എഫ് ഐ ആരെങ്കിലും കൊന്നതായിട്ട് ഒരാളുടെ പേര് ഈ പറഞ്ഞു നടന്ന് നിലവിളിച്ച് കള്ളത്തരം പറഞ്ഞു നടക്കുന്നവന്മാർക്ക് പറയാൻ കഴിയും? എന്നിട്ട് പറയണേ ഡിവൈഎഫ്ഐ. ഐ ഐ ടി ചെന്നൈയിൽ ഏതാ എസ് എഫ് ഐ? ആർ ഇ സിയിൽ എന്ത് എസ് എഫ് ഐ? എന്ത് കള്ളമാണ് ഈ പറയുന്നത്? എന്നിട്ട് വന്നിരുന്നിട്ട് ഈ മാതിരിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ നുണ പറയുന്നത് ഇത്രയും ജനങ്ങളുടെ മുന്നിലാണെന്നുള്ള ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ? ഇനി നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിന്റെ സൂചികകളിൽ കേരളത്തിൽ വരുന്നില്ലേ? നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് പലതരം മേഖലകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിന് നമുക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. മനു, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കേരളം എന്ന് പറയുന്നത് എന്നും കുടിയേറ്റത്തിന്റെ ഒരു പ്രദേശമാണ്. നമ്മുടെ ഈ ഇടുക്കിയിലും കോട്ടയത്തും ഉള്ള ആൾക്കാർ നമ്മുടെ ഇരിക്കൂറും പേരാവൂറും പിന്നെ മലപ്പുറത്തും ഉള്ള മലയോര മേഖലകളിലില്ലേ, വടക്കുള്ള മേഖലകളിലേ? എന്തിനാണ് ചന്ദ്രനിൽ തന്നെ മലയാളിയെ കാണുമെന്നല്ലേ ചന്ദ്രേട്ടന്റെ ചായക്കട ഉണ്ട് എന്ന് പറയാറില്ലേ നമ്മള് ഇതായിട്ട്? ലോകം തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഗ്ലോബൽ വില്ലേജ് ആയി മാറിക്കഴിഞ്ഞു. ഗ്ലോബൽ വില്ലേജ്. എവിടെയും പോയിട്ട് എവിടുന്ന് നമുക്ക് നേരത്തെ, പണ്ടൊക്കെ നമ്മൾ ദുബായിൽ ഒരാൾ പോയാൽ, ഏറ്റവും അടുത്ത് ദുബായിൽ ഒരാൾ പോയാൽ തിരിച്ചു വരാൻ, തിരിച്ച് അയാളൊരു അവധിക്ക് വരാൻ എടുക്കുന്നത് 2 വർഷം 3 വർഷം അല്ലെങ്കിൽ 1 വർഷം. ഇപ്പൊ മാസം തോറും വരുന്നവരുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടിയില്ലേ? എയർപോർട്ട്, 4 എയർപോർട്ടായി. ദൂരെ എവിടെ പോയാലും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാലും നാട്ടില് വിദ്യാഭ്യാസം, ഞാൻ സാധാരണക്കാരനല്ല, സാധാരണ കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഞാൻ ഈ സർക്കാരിന്റെ സഹായം കൊണ്ടിട്ട് അവരുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സർക്കാർ ഇറക്കുന്ന പൈസയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച്, ടി കെ എമ്മിൽ പഠിച്ച ഒരു എഞ്ചിനീയർ ആയ ഒരാളാണ് ഞാൻ. ഞാൻ വിദേശത്തായിരുന്നു. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് വർക്ക് ചെയ്യുന്നവനുണ്ട്. അവരൊക്കെ ആയിട്ടാണ് ഞാൻ കോമ്പറ്റ് ചെയ്യുന്നത്. അവരൊക്കെ ആയിട്ടാണ് ഞാൻ. അപ്പൊ എന്റെ കോമ്പറ്റീഷനിൽ എന്റെ വർക്ക് നല്ലതായത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയും കാലം അവിടെ നിൽക്കാൻ പറ്റിയത്? അപ്പൊ ആ അത് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസം. എന്തിനും ഏതിനും ഇവിടെ കുറ്റപ്പെടുത്തുക. നമ്മുടെ നാടെന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അവർ വേറൊരു ലോകത്താണ്. അവർ കാണുന്നത് അവിടെ പോയി പഠിക്കുന്നത് ഇവിടുത്തെ നിലവാരക്കുറവുണ്ടോ ഒന്നും അല്ല. ഇവിടെ നിലവാരം കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരവിടെ ഒരു ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്നു. ഇത് ലോകവ്യാപകമായി നടക്കുന്നു. ഇന്ത്യയിലേക്ക് തന്നെ, ഇന്ത്യ കേരളത്തിൽ എനിക്ക് ഏത് സർവകലാശാല എന്നറിയില്ല, ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നില്ലേ? ഈ വാർത്തകൾ നിങ്ങൾ തന്നെ കൊടുത്തതാണല്ലോ.
അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജ് ആയി മാറി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് എങ്കിൽ പിന്നെ ഈ പറയുന്നവർക്കൊക്കെ ഈ കേരളത്തിലാണ് ഈ പ്രശ്നമെങ്കിൽ എന്താ യു പി പോയി പഠിക്കാത്തത്, ഗുജറാത്തിൽ പോയി പഠിക്കാറുന്നില്ലേ ഈ ബി ജെ പിക്കാർക്കൊക്കെ, അവിടെ നല്ല സാധനങ്ങൾ ഇടുക. കേരളത്തിൽ ഇങ്ങനെ വിഡിത്തം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ, ഇതിനെപ്പറ്റി പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും വേണം, പ്രൊഡക്റ്റീവായുള്ള കാര്യങ്ങളും മാറ്റം വരണം, നമ്മുടെ സർവകലാശാലകൾ ഉയരണം. ആ ഉയരുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഒക്കെ A+ എന്നാണ് A+ ഒക്കെ ഗ്രേഡ് കിട്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. അതുമായിട്ടാണ് മറ്റ് പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ദീപുവിന് ആവശ്യത്തിലധികം സമയം നൽകിയെന്നാണ്. മുഹമ്മദ്, ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, ചുരുങ്ങിയ വാക്കുകളിൽ ഇതിൽ നമ്മൾ വിദ്യാർത്ഥികൾ പോകുന്നു എന്നതിനെക്കുറിച്ചോർത്ത് വിലപിക്കേണ്ടതുണ്ടോ, അതോ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണം എന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണോ വേണ്ടത്? നമസ്കാരം സാറേ. നമസ്കാരം. യാതൊരു കാരണവശാലും ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നത് അവരുടെ ആവശ്യത്തിനോ അവരുടെ നല്ല ഭാവിക്കും വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞാൽ DYF-കാർ കൊന്നിട്ടോ SFA-കാർ കൊന്നിട്ടോ ഒന്നുമല്ല, അത് അദ്ദേഹം രണ്ടാള് മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം ഇവിടെ തൂത്തുവാരുന്നർ എന്നാ അദ്ദേഹത്തിന്റെ ദേവസ്വപ്നമാണ്, അത് മനസ്സിലെത്താൻ മതി. ഇവിടെ ആരും തൂത്തുവാരൂല. ഇവിടെ തൂത്തുവാരുന്നപ്പോ വിദേശ രാഷ്ട്ര വലിയ വിദേശ രാഷ്ട്രപ്പോ അവിടെ തൂത്തുവാരുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ നിലവിൽ വന്നു. ഈ ഇവിടുത്തെ കുട്ടികൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഒരു ഒരു സ്റ്റേറ്റിലും കൊടുക്കണില്ല. താങ്കളുടെ അഭിപ്രായം. ഗോപാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. പാലക്കാട് ചെർപ്പശ്ശേരിയിൽ നിന്നാണ്. ചെർപ്പശ്ശേരിയിൽ നിന്നാണ് ശ്രീ ഗോപാലകൃഷ്ണന്. എന്താ പറയാനുണ്ട് ഈ വിവാദത്തിൽ? കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. കാരണം ആധുനിക കാലഘട്ടമാണ്, അവരെല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി അവകേന്ദ്രമുണ്ട്. അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോ നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ കലാലയങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ പേക്കൂത്തുകൾ ഇല്ല എന്ന് ആര് പറഞ്ഞാലും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം അതിപ്രസരമുണ്ട് എന്നാണ് താങ്കളുടെ അഭിപ്രായം? രാഷ്ട്രീയ അതിപ്രസരം ഒരു പാർട്ടിനെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല, എല്ലാവരും കണക്കാണ്. എല്ലാവരും ചേർന്നിട്ട് നടത്തുന്ന വിദ്യാലയങ്ങളിൽ നടത്തുന്ന പേക്കൂത്തുകള് കുട്ടികളുടെ ഭാവിക്ക് ആപത്താണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ശ്രീമതി ജയ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ വിദേശത്താണ് എന്ന്. സ്വാഭാവികമായും ഇതിൽ ശ്രീമതി ജയയ്ക്ക് ഒരു വ്യക്തിപരമായ അനുഭവം പറയാനുണ്ടാവും. ആളുകൾ വിദേശത്തേക്ക് ജോലി അന്വേഷിച്ചു പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ശരിയാണ്, പഠിക്കാൻ പോകുന്നത് നല്ലത് തന്നെ. വിദേശത്ത് ഞാൻ അവിടെ ജോലി ചെയ്താ 30 വർഷം, അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഇവിടെ MCOM-ന് പഠിച്ചോണ്ടിരുന്നപ്പം ടെസ്റ്റുകൾ എഴുതിയിട്ട് ഒരു ജോലി കിട്ടാതെയാണ് അങ്ങോട്ട് പോയത്. അന്ന് ഇത്രയും ടഫ് അല്ല ഇവിടെ. പക്ഷെ ഇപ്പം കുട്ടികൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക, അവർക്ക് രക്ഷപ്പെടണം. ഈ കോളേജിൽ വിടുന്ന കുഞ്ഞുങ്ങൾ തിരിച്ച് ഏത് പരിവത്തിലാ വരുന്നതെന്ന് പോലും അറിയാൻ വയ്യ. അതിനൊക്കെ ഒരു മന്ത്രി അന്നേരം പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തു വിട്ടോ, എങ്ങനെങ്കിലും അവരെ പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ അഭിപ്രായം വിദേശ പഠനത്തിന് പോകുന്ന കുഞ്ഞുങ്ങളെ വിടുക എന്ന് തന്നെയാണ്. യെസ്, വ്യക്തമാണ് ശ്രീമതി ജയയുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് വയലാറിൽ നിന്നാണ്, ശ്രീ ശശിധരൻ. വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്, കുടിയേറ്റം അനിയന്ത്രിതമായി ആണോ പോകുന്നത്? നമസ്കാരം. നമസ്കാരം. താമസിച്ചു പോയി അല്ലേ? ഞാൻ പറയാം, ഈ പുറത്തു പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ മക്കളാന്നുള്ളത് എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലും അറിയാം. ഇവര് ഇപ്പൊ ദീപ് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന കേട്ടു, പുറത്ത് പോണതിന്റെ പറ്റി വലിയ മാഹാത്മ്യവും കാര്യങ്ങളും കേരളത്തിലെ മഹത്വവും ഒക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ഇവിടെ പഠിക്കാതെ ഇവര് വിദേശത്ത് പോയി പഠിക്കുന്നതെന്നേ, എന്താ കാര്യം? അപ്പൊ നിങ്ങൾ അവരെ കണ്ണിക്കുന്നില്ല. എനിക്ക് മനുവിനോടൊക്കെ ഉള്ള സങ്കടം അതാണ്. നിങ്ങൾ എന്താ അതിനെ കണ്ണിക്കാത്തത്? അല്ല, ഞാൻ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. ഞാന് ആളുകളെ കണ്ണിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഞാൻ ഇപ്പൊ പറയുമ്പോൾ ഞാനത് അല്ല, അങ്ങനെയല്ല, അത് ഖണ്ഡിക്കേണ്ട ഒരു കാര്യം വരുമ്പോ നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ പറയുമ്പോൾ അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അതിലൊരു അഭിപ്രായം പറയാം. ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുമ്പോഴോ അനുകൂലിക്കുമ്പോഴോ ഞാൻ അതിൽ അതെ. പകൽ വെളിച്ചം പോലെ സത്യമാണല്ലോ, കിട്ടാത്തിനെ കൊന്ന പ്രതികളും മുഴുവൻ സഭയ്ക്കാരല്ലേ? ചുമ്മാ കണ്ണട ചികിത്സാക്കരുതെന്ന് പറ.
അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കുറെ വാഗ്വാദം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് കേൾക്കണം മനുഷ്യന് പുച്ഛിക്കുമല്ലോ. ഇവിടുത്തെ അതിപ്രസരം കൊണ്ടാണ് ഇവിടെയുള്ള സമാധാനം ആഗ്രഹിക്കുന്ന സാമ്പത്തികമുള്ളവരൊക്കെ പഠിക്കാൻ പുറത്തു പോകുന്നത്. അതാ പിടിച്ച പിള്ളേരാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ ഗതികെട്ട് നമ്മുടെ സാധനങ്ങളിൽ പഠിക്കാൻ ചെന്ന് അവസാനം കഞ്ചാവിനടിമയും അല്ലാത്തയും പേപിടിച്ചൊക്കെ പോണത് സത്യമല്ലേ? യെസ്, ഞാൻ എന്തായാലും പഠിച്ച കോളേജുകളിൽ ഇത്തരം ഗുണ്ടാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഏതായാലും പലരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. വളരെ നന്ദി ശ്രീ ശശിധരൻ വയലാറിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്ത മൈക്കൽ. ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ മൈക്കൽ എങ്ങനെ വ്യക്തമാക്കും ഈ കേരളത്തിൽ നിന്ന് അല്ല ഒരു പക്ഷേ കൂടുതൽ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയിലെ മൊത്തം മറ്റു സംസ്ഥാനങ്ങളുമായി പരിഗണിക്കുമ്പോൾ, എങ്കിലും നമ്മളത് ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു വിഷയമായി മാറുകയാണോ? ഇല്ല സാർ, ഇത് ഒരു ഗൗരവത്തോടെ എടുക്കുക എന്ന് പറഞ്ഞാല് കേരളത്തെ എനിക്ക് തന്നെ ഇന്ത്യയിലെ കേരളത്തെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉള്ളത് വേറൊരു സംസ്ഥാനത്തും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സംസാരിച്ച പലരും പറയുന്നത് എന്തോ അവർക്ക് കാരണം ഈ കേരളം എന്നുള്ളതിനെ കുറിച്ച് അറിയാതെ മറ്റൊരു സ്ഥലത്തെ കുറിച്ച് അറിയില്ല. പിന്നെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് അത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. എവിടെ പഠിക്കണം, എവിടെ വിട്ടു പഠിക്കണം. പിന്നെ കൂടുതൽ പേര് ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരും അങ്ങനെ പോകുന്നില്ല. അതെല്ലാം ഒരു ഫോക്കസ് ചെയ്തുള്ള അതുപോലെ സമ്പന്നന്മാരുടെ മക്കൾ തന്നെയാ പോകുന്നത്. വേറെ ആർക്കും വിദേശത്ത് പോയി പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ പോകാനോന്ന് ആഗ്രഹിച്ചാൽ പോലും പറ്റത്തില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു. വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് അത് എതിർക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യത്തിന് 34% ആളുകൾ അത് അപ്രായോഗികമാണ്, ഇവിടെ തന്നെ അവർക്കതിനുള്ള സംവിധാനം വേണം എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം 66% ആളുകൾ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിനെ എതിർക്കരുത്, അത് അങ്ങനെ തുടരുന്നതാണ് നല്ലത് എന്ന നിലപാടും സ്വീകരിക്കുന്നു. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. രാജ്യങ്ങളുമായുമുള്ളൊരു ബന്ധം അങ്ങനെ